ഇത് നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ ഇത് ഒരു നമ്മുടെ മെയിൻ ആയിട്ട് ഉള്ള ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ ഇരുന്ന സാധനമാണ് ഇത്. ഇതിന്റെ സറൗണ്ട് സ്പീക്കർ അല്ലേ. ഇതാണ് സംഭവം. എന്റെ കിളി പോയിരിക്കുവാണ്. ശരിക്കും നമ്മുടെ ടെർമിനേറ്റർ ഈ ഫിലിമിന്റെ ആണിത്. 15 kilo ഉള്ള സബ്വൂഫർ ആണിത്. ആ അങ്ങനെ ഒരു മാസീവ് തെറ്റിദ്ധാരണയിലാണ് ഞാനിവിടെ എത്തിയത്. പക്ഷെ ഇവര് പറഞ്ഞ ആ ഒരു റേറ്റ് കേട്ടപ്പോ, അതായത് ഒരു നോർമൽ ഒരു തിയേറ്റർ ചെയ്യുന്ന ആ ഒരു റേറ്റ് കേട്ടപ്പോ എന്റെ കണ്ണും കിളിയും മാറി. ഹായ് ഗൈസ്, ടെക്കാച്ചർ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വീട്ടിൽ നമ്മുടെ റൂമിൽ ഒരു ചെറിയൊരു തിയേറ്റർ സെറ്റ് ചെയ്യണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കോട്ടയത്ത് നിൽക്കുകയാണ്. കോട്ടയത്തെ വൺ ഓഫ് ദി ഫേമസ് തിയേറ്റർ ചെയ്യുന്ന ടീമാണ് നമ്മുടെ ഡിമാക്സ് സിനിമാസ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്റെ ബാഗിൽ കാണുന്നതെന്ന് പറയുന്നത് ഒരു മിനി തിയേറ്റർ ആണ്. ഇതിന്റെ ഫുൾ വീഡിയോ, അതായത് ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണ് ഇതിന്റെ അകത്തുള്ളത് എന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ തിയേറ്ററിന്റെ അകം എന്ന് പറയുന്നത്. അപ്പൊ അതെ, ഇതാണ് കണ്ണൻ ചേട്ടൻ, അതേപോലെ രജീഷ് ചേട്ടൻ, ഇവരാണ് ഇതിന്റെ സാരഥികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരാ അതാണ് അപ്പം ഇവരാണ് നമുക്ക്, അതായത് നമുക്കൊരു സ്പെഷ്യൽ ഓഫറോടെ തന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന തിയേറ്ററിന്, അതായത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഫുൾ ക്വാളിറ്റിയിൽ അടിപൊളി തിയേറ്റർ എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇപ്പൊ പ്ലാനിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ അകം എന്ന് പറയുന്നത് ഒരു മാരക രീതിയിലുള്ള സെറ്റപ്പാണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തെ രീതിയിലാണ് ഇതിന്റെ അകം ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് കളഞ്ഞേട്ടാ വന്നത്? അതായത് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ കൺസെപ്റ്റ്, ഇത് കളഞ്ഞേട്ട് സ്വന്തമായി ഡിസൈൻ ചെയ്തല്ലേ? അതെ അതെ അതെ, നമ്മളിങ്ങനെ 100 ഡിസൈൻ തല കിടക്കുന്നു. ഇതല്ലേ ഇതല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു ചാനലിൽ കൂടെ വന്നാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇത് തരും, അതായത് ഒരു എന്ത് പറയാ, ഒരു ആകാംക്ഷ കൊടുക്കാനുള്ളതാണ്. അതായത് ഇതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ഗൈസ് നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ് ആയിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ, ഓഹ്, ഞാൻ സത്യം പറഞ്ഞ എന്റെ ഫസ്റ്റ് ഇല്ല, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വന്ന് കയറിയപ്പോ തന്നെ, അതായത് തിയേറ്റർ നമ്മൾ പ്രൈവറ്റ് തിയേറ്റർ ആണ് കേട്ടോ, തിയേറ്ററിൽ പോയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് വന്ന് കയറിയപ്പോ തന്നെ നമുക്ക് ആദ്യം വന്നൊരു 1 hour ഞാൻ ഇതിന്റെ അകത്ത് നിന്ന് ചെയ്യാം എന്റെ വീഡിയോസ്, അതേപോലെ തന്നെ ഇവർ കുറച്ച് 3D അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ കാണിച്ചു വന്നു. ശരിക്കും എന്റെ കിളി പോയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഫുള്ള് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അതേപോലെ ഇവരുടെ നമ്മുടെ ആളും ഡീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ വേണ്ട. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടുപേരും. അതേപോലൊപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇനിയും ഒരുപാട് 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 നമ്മുടെ തിയേറ്ററുകൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് കളഞ്ഞേട്ടന്റെ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞു കൊടുത്തേ? നമ്മുടെ കമ്പനിയുടെ പേര് ഡിമാക്സ് എന്നാണ്. കോട്ടയത്താണ്, പാലായിലാണ് ഓഫീസ്. ഓഫീസിന്റെ വർക്ക് പുരോഗമിക്കുന്നുള്ളൂ. ലോക്ക്ഡൌൺ പ്രമാണിച്ച് എല്ലാവരും OTT പ്ലാറ്റ്ഫോമിനെ ആശ്രയിച്ചിരിക്കുന്ന അവസരത്തിൽ ചെറിയ രീതിയിൽ താല്പര്യമുള്ളവർക്ക് ഇതിനകത്തോട്ട് വരാം. അതെ തന്നെ. അല്ല, ഇപ്പം കണചാട്ടൻ ഇവിടെ ഇന്ന് എത്ര, നിങ്ങൾ രണ്ടും കൂടെ എത്ര സിനിമ ഇപ്പൊ കണ്ടിട്ടുണ്ട് ഇതിന്റെ അതിരുന്ന്? എണ്ണമില്ല. അതെ, വന്നപ്പോ തന്നെ എടുത്ത് പറഞ്ഞ 5 cinema ഡെയിലി 5 ഉണ്ടാവില്ലേ? അത് തന്നെ. പക്ഷെ ഒരു നല്ലൊരു ക്വാളിറ്റി ആണ് ഫിലിം. ഇതിന്റെ അകത്തോട്ട് കയറി കഴിയുമ്പോ ശരിക്കും നമ്മുടെ ആ സാധാ തിയേറ്റർ പോലെ നമുക്ക് അതിനെക്കാട്ടി സാധാരണ നമ്മള് തിയേറ്ററിൽ പോകുന്നതിന്റെ ഒരു 10 times എഫക്ട് നമ്മുടെ ഹോം തിയേറ്ററിലെ സിനിമ കാണാൻ പറ്റും. ഉറപ്പ്. എന്റെ പൊന്നെ, അത് ശരിക്കും ഉറപ്പെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നല്ല അത്യാവശ്യം നല്ലൊരു കിട്ടും. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ, അതായത് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ലക്ഷങ്ങളോ, ഞാനിവിടെ വന്നപ്പോ എന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഒഫീഷ്യൽ വീഡിയോയിൽ കിടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അങ്ങനെ ഒരു മാസീവ് തെറ്റിദ്ധാരണയിലാണ് ഞാനിവിടെ എത്തിയത്. പക്ഷെ ഇവര് പറഞ്ഞ ആ ഒരു റേറ്റ് കേട്ടപ്പം, അതായത് ഒരു നോർമൽ ഒരു തിയേറ്റർ ചെയ്യുന്ന ആ ഒരു റേറ്റ് കേട്ടപ്പോ എന്റെ കണ്ണും കിളിയും മാറി. അതായത് അത്രയും തുച്ഛമായ പൈസ എന്നല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു സാധാരണക്കാരന് 100% ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ EMI ഫെസിലിറ്റി ഉണ്ടല്ലേ, ഉണ്ട്. ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന EMI ഫെസിലിറ്റി. അപ്പൊ നമുക്ക് മന്ത്ലി ഇത്ര പേയ്മെന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നോക്കിയ ഇതേപോലെ ഒരു സാധനം നമ്മുടെ വീട്ടിനുള്ളിൽ. അതോടൊപ്പം തന്നെ ഇത് സൗണ്ട് പ്രൂഫ് ആണ് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഹോം തിയേറ്റർ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അറിയാലോ, അമ്മ അച്ഛനൊക്കെ വന്ന് തെറിയാണ്, അതായത് ഇറങ്ങിയടാ നിർത്തടാ, നാട്ടുകാരൊക്കെ അതേ തെറി പറയുന്നൊക്കെ പറയും. ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല, ഒരൊന്നും പേടിക്കണ്ട, ഒരു തരി. അത് ശരിക്കും സത്യമാണ് കേട്ടോ. ഇത് പുറത്തേക്ക് ഇറങ്ങിയ ഒരു തരി സൗണ്ട് പുറത്തോട്ട്. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ തന്നെ ഞാൻ നോക്കിയപ്പോ ഒരു കുഞ്ഞു റൂം, അതായത് ചെറിയ ഇതേ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു ഭിത്തി ഇവിടം വരെ എനിക്ക് ആ പുറത്തൊന്ന് ഫീൽ ചെയ്തോളൂ. പക്ഷെ ഇതിന്റെ അകത്തോട്ട് വന്നപ്പം ദേ അടിപൊളി നല്ല കിടുകൻ കുഷൻ സോഫയൊക്കെ ഇട്ട്, അതായത് ഈ കുഷൻ സോഫയുടെ പുറകിൽ ഒരു സംഭവം ഉണ്ടല്ലേ, അതായത് നമുക്ക് കംഫർട്ട്.
കംഫർട്ടാണ് ഈ ഒരു ക്വിഷൻ സോഫയുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ഇതിനെ കുറിച്ചൊരു ഡീപ്പ് 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 ഡീപ്പായിട്ടൊരു വീഡിയോ വരുന്നുണ്ട്, ഫുൾ കാര്യങ്ങൾ. അതായത് ഒരു സാധാരണക്കാരന് എത്ര രൂപ മുടക്കി ഒരു കിടിലൻ ഇതേപോലെ തിയേറ്റർ ചെയ്യാന്ന് കണ്ണചേട്ടൻ പറയുന്നു, അതേപോലെ നമ്മുടെ രജീഷ് ചേട്ടനും പറയുന്നുണ്ട്. രജീഷ് ചേട്ടനും രണ്ടുപേരും കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പം നല്ല ഡീലിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് 100% ഇവരെ ഡിപ്പെൻഡ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു തിയേറ്റർ വീട്ടിൽ ആഗ്രഹിക്കുന്ന നിങ്ങൾ സൗണ്ട് പ്രാന്തനാണെങ്കിൽ നിങ്ങൾക്ക് 100% ഇവര് ഹെൽപ്പ് ചെയ്യും. അതായത് സാധാരണക്കാരനെ മനസ്സിലാക്കിയവരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ ചെലവിൽ നല്ലൊരു തിയേറ്റർ ഇവർ സെറ്റ് ചെയ്ത് തരും. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഉറപ്പല്ലേ? 100%. ഇത് കണ്ടിട്ട് വിളിക്കുന്നവരെല്ലാരും കോണ്ടാക്ട് ചെയ്യണം. അപ്പം ഞാൻ ഫുള്ളി 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നിങ്ങൾ കാണും നമ്മുടെ വീട്ടിലൊരു തിയേറ്റർ പൊങ്ങുന്നത്, അതും കണ്ണൻ ചേട്ടനും രജീഷ് ചേട്ടനെയും കൊണ്ട് ചെയ്യുന്നത്. നമ്മൾ തകർത്തിരിക്കും, ഒരു വേറൊരു ലെവൽ സാധനമായിരിക്കും. അതായത് ഇവര് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദി മോസ്റ്റ് ലോ ബഡ്ജറ്റ് അതേപോലെ തന്നെ കിടുക്ക സാധനമായിരിക്കും നമ്മുടെ റൂമിൽ ചെയ്യാൻ പോണെ. അപ്പൊ എനിക്കിവർ കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞു കേട്ടോ. അതായത് നമുക്ക് റൂമിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതായത് സ്റ്റുഡിയോ സെറ്റപ്പ് കൂടെ ആക്കാം അല്ലെ, എഡിറ്റിംഗ് റൂം സ്റ്റുഡിയോ സെറ്റപ്പിലാക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഐഡിയ നമ്മുടെ കണ്ണചേട്ടനടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കണ്ണചേട്ടൻ അത് വർക്ക്ഔട്ട് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരണം. ഇവരുമായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുമല്ല, ഇവിടെ വെച്ചൊരു പുതിയ ബന്ധം സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലെ. ഞങ്ങള് എന്തായാലും ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസ്, അതും നമ്മളെ പോലുള്ള സൗണ്ട് ഭ്രാന്തന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് സത്യം പറയാം ഗൈസ്, ഒരേ ഒരു കാര്യം ഞാൻ ഇവരെ ഈ കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ഒരേ ഒരു സംഭവം മാത്രം കാണിച്ചു തരാം ഗൈസ്. ഈ മൂലക്ക് ഇരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കേ, എന്തുവാ സംഭവം എന്ന്. എന്റെ ഗൈസ്, അതൊരു കിടിലൻ സബ്ബൂഫർ ആണ്. എത്ര ഇഞ്ചാണ് ചേട്ടാ? 15 ഇഞ്ച്. എന്തിനാണ് റോക്ക്ഫോർഡ് ഫോസ്ഗേറ്റിന്റെ 15 ഇഞ്ചിന്റെ സബ്ബൂഫർ ആണ് ആ ഇരിക്കുന്നത്. അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒഫീഷ്യൽ വീഡിയോ എത്രത്തോളം മാസായിരിക്കും എന്ന്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കുന്നില്ല. ഗൈസ്, ഞാൻ നിങ്ങളെ ഒരു സബ്ബൂഫർ പരിചയപ്പെട്ട് തരാം. ഒട്ടുമിക്ക പേർക്കും അറിയാത്തൊരു സംഭവമായിരിക്കും അല്ലേ ഇത്? അതെ അല്ലെ? ദേ ഇത് കണ്ടില്ലേ, ഇത് ഡാറ്റ എന്ന കമ്പനി അല്ലേ? ഡാറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ 12 ഇഞ്ചാണോ? 12 ഇഞ്ച് സബ്ബൂഫർ ആണിത്. ഇത് ഏകദേശം എത്ര കിലോ വരും? 15 കിലോ ഉള്ള സബ്ബൂഫർ ആണിത്. ഇതേ ബാക്കിലായിട്ട് ഇതിന്റെ മാഗ്നറ്റ് നോക്കിയേ, എന്റെ പൊന്നെ. 15 കിലോയുടെ ഇതാണ്, നമ്മുടെ 15 കിലോയുടെ ഒരു സ്പീക്കർ ആണ്. 300 വാട്ട്സ് RMS അല്ലേ? ഓക്കെ. അപ്പം ഒരു രക്ഷയില്ലാത്ത ആരാണ്? 8000 രൂപയുടെ മുതലല്ലേ? 300 എന്ന് പറയുമ്പോൾ 300 വാട്ട്. ഞാൻ പിടിക്കാം ഗൈസ്. ഇതേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 15 കിലോയുണ്ട് ഈ സാധനം, പിടിക്കാൻ വരുന്നില്ല. അമ്മാതിരി വെയിറ്റ് ആണ്. കണ്ണചേട്ടെ തന്നെ കൊടുത്തേക്കാം, പിടിച്ചു കാണാം ചേട്ടാ. അപ്പം കണ്ണചേട്ടൻ എന്തിനാണ് നമുക്ക് തിയേറ്റർ വെക്കാൻ വേണ്ടി എടുത്തത്? നമ്മള് തിയേറ്റർ വെക്കാനായിട്ട് കമ്പനി നമുക്ക് അയച്ചതാണ്. ഡാറ്റ് ഇറ്റലി ആണ്. ഇറ്റലി ബ്രാൻഡ്. ഓക്കെ. അന്നേരം ഇതേ സാധനം കണ്ടപ്പോ നിങ്ങളൊന്നും കൂടെ പരിചയപ്പെടുത്തി കേട്ടോ. നിങ്ങൾക്ക് മിക്ക ഒട്ടുമിക്കവർക്ക് അറിയത്തില്ലായിരിക്കും നമ്മുടെ. നമുക്ക് പരിചയം JBL, സോണി, പയനിയർ ഒക്കെയാണ് നമുക്ക് പരിചയം. അപ്പം ഇതൊരു പുതിയൊരു വ്യത്യസ്തമായ ഒരു സാധനമായാണ് നിങ്ങളിലേക്ക് കൂടെ എത്തിച്ചത്. ഓക്കെ. അപ്പൊ ഗൈസ്, വേറൊരു സംഭവം കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് ഇതെന്ന് പറയുന്നത് സത്യത്തിൽ ഇത് നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലിരുന്ന ഒരു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലിരുന്ന ഒരു സാധനമാണ് ഇത്. ഈ ഒരു സംഭവം അല്ലെ, പേര് ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ ഒരു ആശുപത്രി വന്നപ്പോ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്, ചോദിച്ചു പുള്ളി കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് അങ്ങനെ എനിക്ക് കിട്ടിയത് 20-22 വർഷം പഴകം കാണും. എന്റെ പൊന്നെ, ലേസർ ഡിസ്ക് അല്ലേ? അതായത് ഒന്ന് കാണിക്കാവോ ഡിസ്ക് എടുത്തുനിന്ന്. ഗൈസ്, ഇതാണ് സംഭവം. എന്റെ കിളി പോയിരിക്കുവാണ് ശരിക്കും. നമ്മുടെ ടെർമിനേറ്റർ ഈ ഫിലിമിന്റെ ആണ് ഇത്. എന്താണ് ചേട്ടാ ഇതിന്റെ ഒരു പ്രത്യേകത? പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ 180p ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ. ആ ഒരു ഡിസ്കിന്റെ വലിപ്പം നോക്കി ഗൈസ്, നോക്കിയ നമ്മുടെ ഈ നോർമൽ ഡിസ്കിന്റെ ഒരു 4-5 എണ്ണം ചേരുന്നുണ്ട് അല്ലേ? നല്ല വിലയുള്ള. എന്ത് വില വരുന്നുണ്ട് ഇതിന്? 20,000 രൂപ. ഓ അടിപൊളി. ഇപ്പൊ ഇല്ലല്ലേ ഈ സാധനം? ഇപ്പൊ ഇല്ല. ഓ സൂപ്പർ. 20,000 രൂപയുടെ ഡിസ്ക് ആണല്ലേ. അപ്പൊ ഇതിന്റെ ഇത് എന്തായാലും എന്നെ വർക്ക് ചെയ്ത് കേൾപ്പിച്ചു ഗൈസ്. ഇതിന്റെ സൈഡിലായിട്ട് 2 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അവിടെ ആയിട്ട്. എന്താണ് ഈ ഒരു സെറ്റിന്റെ പ്രത്യേകത? എന്താണ് ഈ ഒരു സെറ്റിന്റെ പ്രത്യേകത? നമ്മൾ ഇത് 5.1 ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു സംഭവം. ഇതിന്റെ സറൗണ്ട് സ്പീക്കർ ഇതുണ്ട്, ഇതിന്റെ മേളില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സറൗണ്ട് സ്പീക്കർ അല്ലേ? ഇതിന് മേളിൽ വെക്കാനായിട്ട്. അതായത് ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിന്റെ അതോട്? ഇതുണ്ട്, ചുമ്മാ ഇട്ടാ മതി. വർക്കിംഗ് ആണ്, വർക്കിംഗ് ആണല്ലേ. അത് കൊള്ളാം. അത് തന്നെ ഗൈസ്, ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ എന്തായാലും കേട്ടു കേട്ടോ. നല്ല നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി സൗണ്ട് ആണ്. ഇതിൽ നമുക്ക് എന്ത് ഇത് കൊള്ളാല് സ്പീക്കർ? ഇത് അത്യാവശ്യം ബൂഫർ ആണല്ലേ. മിഡ് ട്യൂട്ടർ പതറിച്ചു സാധനം ഇല്ല, ഒന്നുമില്ല.
ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഇത് പിന്നെ ഇതിന്റെ കാസറ്റ് ഇവിടെ കാസറ്റ് ഇടാൻ ഉണ്ട്. കാസറ്റ് ഇത് LD പ്ലസ് നമ്മുടെ സാധാരണ പണ്ടത്തെ CD ഇല്ല, ഓഡിയോ CD ഇടാം. പിന്നെ ഇത് ട്യൂണർ റേഡിയോ. ഓ അടിപൊളി. ഇത് ഇതിന്റെ മെയിൻ ആംപ്ലിഫയർ. മെയിൻ ആംപ്ലിഫയർ എന്റെ ഇവിടെ ഉണ്ട് കേട്ടോ. സ്പീക്കർ അടിപൊളി സ്പീക്കർ ആണ്. അത് ടി വി കണക്ട് ചെയ്തിട്ടിരിക്കണം. നമ്മള് ടി വി കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം. പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള സാധനമാണ്. എന്തായാലും മരണം മരണം. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു തിയേറ്ററിന്റെ വീഡിയോ നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരും. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇതിന് മുന്നേ വന്ന് കാണും. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ. അപ്പം ഇതേപോലുള്ള രണ്ട് മഹത് വ്യക്തികളെ നിങ്ങളത് പരിചയപ്പെടുന്നത് ഇത്രയും നാളും ഞാൻ അറിയപ്പെടാതെ പോയതാണ്. ഇവരെ ഇവരെ അറിഞ്ഞിരുന്നു നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ട് ഇവർ നമ്മള് എത്തിയാണ്. അപ്പം എന്താണ് നമ്മൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബ് എന്ന് പറയാനുള്ളത്? കുറെ സൗണ്ട് ഭ്രാന്തന്മാർ വീഡിയോസ് കാണുന്നത്, അവരോട് എന്താണ് പറയാനുള്ളത്? സൗണ്ട് ഭ്രാന്തന്മാരുടെ കാര്യം പറയണ, ഞാനൊരു പ്രാന്തന്മാരിൽ ഏറ്റവും അയ്യോ ഇത് പ്രാന്തം പറയാൻ പറ്റുന്നില്ല. അല്ല സൗണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഇങ്ങനെയല്ലൊക്കെ എന്തെങ്കിലൊക്കെ ഏതെല്ലൊക്കെ രീതിയിൽ അത് കൂടുതൽ ആസ്വാദകരമായിട്ട് കേൾക്കാവുന്ന ഒരു രീതിയിലോട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ ഏതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആസ്വദിക്കാൻ പറ്റുക. അത് തന്നെ അതും നമുക്ക് ഞാൻ തിയേറ്റർ എന്നൊരു സ്വപ്നം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലുള്ളതാണ്. പിന്നെ ഇത്തിരി പൈസ ഉള്ളവരൊക്കെ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ നമ്മള് അവരുടെ പൈസ അതെ ഇത്തിരി പൈസ എന്ന് പറയുന്നത് അത്യാവശ്യം പൈസ അല്ല, അത് നോർമൽ ആയിട്ട് അതെല്ലാം ഒരു തിയേറ്റർ ചെയ്യുന്ന 10 ലക്ഷം 15 ലക്ഷം ഒന്നും വേണ്ട. അവരുടെ ബഡ്ജറ്റ് പറയുവാണെങ്കിൽ അതന്നെ ഇപ്പൊ തിയേറ്റർ ആയിട്ട് അല്ലാതെ നിങ്ങൾ അല്ലാതെ ഹോളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ചെയ്യാറ്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തോണ്ട് കേട്ടോ, നിങ്ങളപ്പോ അത് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളിപ്പോ ഹോള് ഇപ്പൊ നിങ്ങൾ തിയേറ്റർ ആയിട്ട് ചെയ്യുന്നില്ല, ഒരു ഹോളിൽ ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ 7 പോയിന്റ് അതും ഇത് ചെയ്തു വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സസ്പെൻസ് തരാൻ വേണ്ടിയാണ് നമ്മൾ എന്തായാലും തിയേറ്ററിന്റെ വീഡിയോ ഒരുപാട് കിടിലനായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന വെച്ചാൽ വരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറയൂ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എന്തായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.